ദേഷ്യോട് നിന്റെ ബർത്ത്ഡേ അല്ലേ. ഫീമെയിൽ കാറ്റ് ആണ്, 3 മാസേ പ്രായമായിട്ടുള്ളൂ. ആള് നല്ല ഫ്രണ്ട്ലി ആണ്, മാഷാല്ലാ നല്ല കളിക്കും. ഇതാണ് നമ്മുടെ 3-ാമത്തെ പൂച്ചക്കുട്ടി. ഹലോ, ഹായ്, വെൽക്കം ടു മൂവീസ് പാരഡൈസ്. ഇതാരാ എന്റെ കയ്യില്? പേടിയാവുന്നുണ്ടോ കണ്ടു കണ്ടിട്ട്? ഇതാണ് നമ്മുടെ സ്വന്തം മൂവസ. മൂസേനെ ചിലർക്കൊക്കെ പരിചയം ഉണ്ടാവും, കാരണം മൂസേനെ ഞാന് വാങ്ങുന്നത് 1 മാസം പ്രായമുള്ളപ്പോഴാണ് കേട്ടോ. അപ്പോ ഇന്ന് ഇവന് 1 വയസ്സ് തികഞ്ഞിരിക്കുകയാണ്. മാഷാല്ലാ മാഷാല്ലാ. ഹലോ, ഹായ് പറഞ്ഞേ. ഹലോ, ദേഷ്യോട്. എടാ നിന്റെ ബർത്ത്ഡേ അല്ലേ, മൂസ ബർത്ത്ഡേ അല്ലേ. മെയിൽ കാറ്റാണ് കേട്ടോ, മെയിലാണ്, അതാണ് ഇത്രയും ദേഷ്യം. ഇത്രയും ദേഷ്യം ഒന്നും പാടില്ല പൂച്ചകൾക്ക് കേട്ടോ. മൂസേനെ കുറെ പേർക്കൊക്കെ അറിയായിരിക്കും, ഞാന് ഇവനെ വാങ്ങിച്ചിട്ട് ഇപ്പോ ഏകദേശം 11 മാസം കഴിഞ്ഞു. അതായത് 1 മാസമുള്ള സമയത്താണ് ഞാൻ ഈ മൂസ എന്ന് പറഞ്ഞ ചക്കരക്കുട്ടനെ വാങ്ങിയത്. ഇപ്പൊ 1 വയസ്സ് മാഷാല്ലാ തികഞ്ഞിരിക്കുകയാണ് കേട്ടോ നമ്മുടെ മൂസക്കുട്ടിക്ക്. ഹലോ, സന്തോഷമൊന്നും ഇല്ലേ? ആളിങ്ങനെ പേടിച്ചിരിക്കുക. എന്താ, നമ്മുടെ അഞ്ജു ആണ് വീഡിയോ എടുക്കുന്നത്. ഈ അഞ്ജുവിനെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തന്നിട്ടില്ല. നമ്മുടെ വീഡിയോയിലെ അഞ്ജു അല്ല കേട്ടോ, ആ പേരിട്ടൊന്നേ ഉള്ളൂ. പക്ഷെ ക്യാരക്ടർ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. എന്റെ ക്യാമറാമാൻ ആണ് അഞ്ജു. ഒരു ഹായ് പറയാം അഞ്ജു. ഹലോ, അസ്സലാമു അലൈക്കും. അഞ്ജുവിന് ഫേസ് കാണിക്കാൻ ചെറിയൊരു മടിയുണ്ട്, കുഴപ്പമില്ല, ഇൻഷാല്ലാ എപ്പോഴെങ്കിലും ഒരു ദിവസം വരും. അപ്പോ നമ്മുടെ മൂസക്ക് 1 വയസ്സ് തികഞ്ഞിരിക്കുകയാണ് മാഷാല്ലാ. അപ്പൊ ഇവിടെ ഇരുന്ന് സംസാരിക്കാം അല്ലേ, നല്ല വെയിറ്റ് ഉണ്ട്. ഉണ്ടല്ലേ, ഞാൻ സംസാരിക്കട്ടെ. അപ്പൊ നമ്മുടെ മൂസക്ക് 1 വയസ്സ് തികഞ്ഞതിന്റെ ഭാഗമായിട്ട് ഇവന് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കണ്ടേ. അപ്പൊ അതിനായിട്ട് ഞാൻ വിചാരിച്ചു ഇവനൊരു കൂട്ടായിട്ട് ഒരു പൂച്ചേനെ വാങ്ങിയാലോ, ഒരു കൂട്ടുകാരിയെ വാങ്ങിച്ചു കൊടുക്കാന്ന് കരുതി. അങ്ങനെ ഒരു കൂട്ടുകാരിയെ വാങ്ങാൻ ഞങ്ങൾ പോയി കേട്ടോ. കുറച്ച് ദൂരെ പോയത്, ഞാൻ ഷാർജയിലാണ്. നമ്മൾ കാറ്റിനെ വാങ്ങാൻ പോയത് അലൈനിലാണ്. അലൈൻ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നല്ല ദൂരമുണ്ട്, 1.5 മണിക്കൂർ കൂടുതൽ യാത്രയുണ്ട്. അപ്പൊ അവിടം വരെ നമ്മൾ പോയി. പോയി കഴിഞ്ഞപ്പോ ഒന്നിനു പകരം 2 കാറ്റാണ് നമ്മൾ വാങ്ങിയത്. കാരണം അത്രയും മഷാല്ലാ, എന്താ പറയണ്ടേ, നേരിട്ട് കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല ക്യൂട്ടായിട്ടുള്ള 2 സ്കോട്ടിഷ് ഷോർട്ട് ഹെയർ കാറ്റ്സ്, ബ്രദറും സിസ്റ്ററുമാണ് കേട്ടോ. കണ്ടു, അങ്ങനെ വാങ്ങിച്ചു. അപ്പൊ നമ്മുടെ മൂസയ്ക്ക് ഗിഫ്റ്റായിട്ട്, ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് 2 കൂട്ട്, 1 ഫീമെയിലും 1 മെയിലും ആണേ. അപ്പൊ അതാണ് കൊടുക്കുന്നേ. ഓൾറെഡി വാങ്ങിയിട്ടുണ്ട്, നമ്മുടെ വീട്ടിലുണ്ട്, വാങ്ങിയിട്ട് 2 ദിവസമായി. അപ്പൊ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇതാരാണ്? നമ്മുടെ വീട്ടിലെ പുതിയ അംഗമാണ് കേട്ടോ മാഷാല്ലാ. സ്കോട്ടിഷ് ഷോർട്ട് ഹെയർ കാറ്റാണ്, നമ്മുടെ മൂസയ്ക്ക് കൂട്ടായിട്ട് വാങ്ങിയതാണ് കേട്ടോ. മാഷാല്ലാ മാഷാല്ലാ. അപ്പോൾ ഫീമെയിൽ കാറ്റാണ്, 3 മാസേ പ്രായമായിട്ടുള്ളൂ. ഓക്കെ, ആള് നല്ല ഫ്രണ്ട്ലി ആണ് മാഷാല്ലാ, നല്ല കളിക്കും, നല്ല സ്നേഹമാണ്. അപ്പോൾ ഒരു ഹായ് പറഞ്ഞേ, ഒരു ഹായ് പറഞ്ഞേ. ഹായ് ഹായ്. നല്ല സൈലൻ്റ് ആണ് കേട്ടോ, ഇങ്ങനെ ഇരിക്കും നമ്മുടെ അടുത്ത്. പിന്നെ ഭയങ്കര സ്നേഹമാണ്, വന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉരുമും. ഹലോ, മണത്തി നോക്കുക എന്താന്ന് വെച്ചടോ. ഇവര് 2 പേരും കൂടി കളിക്കുമ്പോ നമ്മുടെ മൂവസ പാവം ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് കേട്ടോ. പാവം 1 വയസ്സായി, അതുകൊണ്ട് അധികം കളിക്കുന്നില്ല. ഇവര് 2 പേരും ഭയങ്കര കളിയാണ് കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇത് കണ്ട് നമ്മുടെ മൂവസ പാവം വിഷമിച്ച് ഇങ്ങനെ മാറിയിരിക്കും, കുറച്ച് കഴിയുമ്പോൾ ശരിയാവുമായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ പൂച്ചക്കുട്ടികൾക്ക് പേരിട്ടിട്ടില്ല, നല്ല പേരുണ്ടെങ്കിൽ പറയണേ, സജസ്റ്റ് ചെയ്യണേ. ഹായ്, ഇനി ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വീഡിയോസും ഷോർട്സ് ഒക്കെ ഇടണം അല്ലേ സാഹിയുടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? മാഷാല്ലാ മാഷാല്ലാ. പോയി കളിച്ചോ കളിച്ചോ. ഇതാണ് നമ്മുടെ 3-ാമത്തെ പൂച്ചക്കുട്ടി. ആളും ഷോർട്ട് ഹെയർ തന്നെയാണ് കേട്ടോ, സ്കോട്ടിഷ് ഷോർട്ട് ഹെയർ ആണ്, പ്യുവർ ബ്രീഡ് ആണ്. മാഷാല്ലാ, അതാ ഇരിക്കുന്നത് കണ്ടോ, ഭയങ്കര കുറുമ്പനാട്ടോ. പക്ഷെ കടിക്കൊന്നുമില്ല, ഇങ്ങനെ ഓടിച്ചാടി കളിക്കും. മാഷാല്ലാ, ഭയങ്കര സ്നേഹമാട്ടോ. നമ്മളടുത്ത് വന്ന് മുഖത്തൊക്കെ വന്നിട്ട് ഇങ്ങനെ ഉരുമും ലിക്കുകയൊക്കെ ചെയ്യും. മാഷാല്ലാ, ശരിക്കും പൂച്ചക്കുട്ടികളെ പോലെ ഒന്നും അല്ല ഞാന്.
കെൻസിനെ പോലെ തന്നെ ഇവരെ നോക്കുന്നേ. അതുപോലെ കെയർ ചെയ്യും, ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചക്കര കുട്ടികൾ പോണോ? എന്നാ പോയിക്കോ, പോയി കളിച്ചോ, കേ ഇറക്കി വിട്ടേക്കാം. അയ്യോ, ഓടി ഓടി. കുറച്ച് ഷോർട്സ് ഒക്കെ ഉണ്ടെന്ന് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞാൻ അഞ്ചു കുഞ്ചു പോലെ തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ള രീതിയിലായിരിക്കും ഇൻഷാല്ലാ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല, എന്നാലും ട്രൈ ചെയ്യാം. അതേപോലെ വ്ളോഗൊക്കെ പൂച്ചേനെ വെച്ചിട്ടുള്ള കുറേ വ്ളോഗ്സൊക്കെ നമുക്ക് ഇൻഷാല്ലാ ഇനി വരുന്ന എപ്പിസോഡിലൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ പൂച്ചക്കുട്ടികളെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പൂച്ചക്കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഞാൻ ഓൺലൈൻ വഴി ഇപ്പോൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് അവരുടെ കഴുത്തിലിടുന്ന കോളർ, മറ്റേ ബെൽറ്റ് ഉണ്ടല്ലോ, അത് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. മുസക്ക് ഓൾറെഡി ഉണ്ട്, കിട്ടിയിട്ടില്ല, നാളെ കിട്ടും ഇൻഷാല്ലാ. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ അത് അൺബോക്സ് ചെയ്യുന്നതും നമ്മുടെ സുരയ്ക്കും ജാഹിക്കും ഇട്ട് കൊടുക്കുന്നതിൻ്റെയൊക്കെ വീഡിയോസ് ഇടാം ഇൻഷാല്ലാ. അതുപോലെ ഇവരുടെ പല വിശേഷങ്ങളും ഞാൻ ബ്ലോഗായിട്ട് കാണിക്കാം. പൂച്ചേനെ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും വാങ്ങാൻ പറ്റിയൊരു ബ്രീഡാണ് കേട്ടോ ഈ സ്കോട്ടിഷ് ഫോൾഡ്. നാട്ടിൽ കിട്ടുമായിരിക്കും, കുറച്ച് എക്സ്പെൻസീവ് ആണ്, എന്നാലും ഭയങ്കര സ്നേഹമാണ് കേട്ടോ. പേർഷ്യൻ ക്യാറ്റിനേക്കാളും കുറച്ചുകൂടി സ്നേഹം കൂടുതലുള്ളതുപോലെ എനിക്ക് തോന്നിയത്. എൻ്റെ തോന്നലാണോ എനിക്കറിയില്ല, ബട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ ഒരു ക്യാറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ രോമം അധികം അങ്ങനെ പോകില്ല, പോകും പക്ഷെ അധികം ഇല്ല. പേർഷ്യൻ ക്യാറ്റിനെ വെച്ച് നോക്കുമ്പോൾ അത്രത്തോളം പോകുന്നില്ല. എന്നാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അത് അതിൻ്റെ ആ ഒരു രോമം നമ്മൾ ക്ലീൻ ആക്കി കൊടുക്കണം. അപ്പോൾ നല്ല ഒരു ബ്രീഡാണ് കേട്ടോ സ്കോട്ടിഷ്, അതുപോലെ ബ്രിട്ടീഷ് ഷോർട്ട് ഹെയർ ക്യാറ്റ്സ്. അപ്പോൾ ഇതുങ്ങൾക്ക് ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളാണെങ്കിലും ഈ ബ്രീഡ് തന്നെയായിരിക്കും. അതേസമയം സ്കോട്ടിഷ് ക്യാറ്റും അതേപോലെ ഒരു പേർഷ്യൻ ക്യാറ്റും തമ്മിലാണ് ഫാദറും മദറും എങ്കിൽ ചിലപ്പം പേർഷ്യൻ ആവാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്കോട്ടിഷ് കിറ്റൻസ് ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ നമ്മുടെ ക്യാറ്റ്സ് രണ്ടും സ്കോട്ടിഷ് ഫാദർ ആൻഡ് മദറിൻ്റെ പ്രൊഡക്റ്റാണ്. ശരി, അപ്പം നമ്മുടെ പുതിയ അംഗങ്ങളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാമെന്ന് കരുതി. ഇൻഷാല്ലാ ഇനിയും നല്ല നല്ല വീഡിയോസുമായിട്ടും ബ്ലോഗും ഒക്കെ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.